നമസ്കാരം. ഏറെ കാലമായിട്ടുള്ള ഒരു ആരോപണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്, അതായത് കോലീബി സഖ്യമുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ പി എം എ സലാമിൻ്റെ ഓഡിയോ കേട്ടല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി എം എ സലാം നടത്തിയ ആ രഹസ്യധാരണയുടെ ഓഡിയോ ഒന്ന് കേൾക്കും. നമുക്ക് വോട്ടാ വേണ്ടത്, അത് ഒരു ബൂത്ത് കമ്മിറ്റി അറിഞ്ഞോ മണ്ഡലം കമ്മിറ്റി അറിഞ്ഞോ മറ്റേ കമ്മിറ്റി അറിഞ്ഞോ എന്നുള്ള പ്രശ്നമല്ല. നമുക്ക് വോട്ട് വേണം, അതിന് നമ്മൾ ആളുകളൊക്കെ വോട്ട് ചെയ്യണം. ഈ വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ബി ജെ പിക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബി ജെ പിക്കാരനെ ഞാൻ പോയി കാണാൻ തയ്യാറാണ്. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം. കേട്ടില്ലേ, ആരെ വേണോ പോയി കാണാം, അത് കെ സുരേന്ദ്രനെന്നോ അത് വി മുരളീധരനെന്നോ അല്ലെങ്കിൽ മറ്റ് ഏത് വർഗീയവാദിയായിരുന്നാലും പോയി കാണാൻ ലീഗ് നേതാക്കന്മാർ തയ്യാറായിരുന്നു എന്നതും ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയായ പി എം എ സാമിന്റെ ഈ വാക്കുകൾ മാത്രം കേട്ടാൽ പോരെ. കുറെ കാലമായി ഇവർ ഈ ഒളിച്ചുകളി നടത്തുകയാണ്, എങ്ങനെയും അധികാരം തിരിച്ചു പിടിക്കുക, പുറത്ത് എന്നിട്ട് ശത്രുതയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം. ഈ മതമാണ് 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 പ്രശ്നമെന്ന് കെ എം ഷാജി പറഞ്ഞതും കെ എം ഷാജി അതേ നാവുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മോഡലിനെ പ്രശംസിക്കുകയും ചെയ്തത് കേട്ടവരാണ് ഈ നാട്ടുകാർ. അപ്പോ അവർക്ക് ഇപ്പോ ആ സംശയം അങ്ങോട്ട് ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എത്ര കാലം നിങ്ങൾക്ക് ഒളിച്ചു കടത്താൻ പറ്റും? എല്ലാത്തിനും സ്വാഭാവികമായ ഒരു തകർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒത്തുകളി ഈ ഇപ്പോ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലീഗ് പോലും ബി ജെ പിയുമായി കൂട്ടുകച്ചവടം നടത്തി എന്നതിന് ഇനി മറ്റെന്ത് തെളിവാണ് വരേണ്ടത്? കോഴിക്കോട് സൗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തകനുമായിട്ടാണ് പി എം എ സലാം ഇപ്പോൾ ഈ തരത്തിൽ സംഭാഷണം നടത്തിയിരിക്കുന്നത്. സംഭാഷണമല്ല, ഇതൊരു ഒരു തരത്തിലൊരു ഗൂഢാലോചനയാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ ഈ നാട്ടിൽ വർഗീയരാണെന്ന് അവർ തന്നെ പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനും പൗരത്വ ഭേദഗതിക്കെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഇവർ പുറമേ വിമർശിക്കുന്നു, പക്ഷേ അകമേ ഇവർ ഒരേ സന്തത സഹചാരികളാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലൊക്കെ അന്തസ്സോ അഭിമാനമൊക്കെ ഉണ്ടെങ്കിൽ ലീഗിനൊക്കെ ഈ പരിപാടി നിർത്തണം, അതാണ് നല്ലത്. അല്ലാതെ എത്ര കാലം നിങ്ങൾ ഈ മതത്തിന്റെ മറവിൽ കുറെ സാധാരണക്കാരെ കുറെ മതവിശ്വാസികളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരു അന്തർധാരയുടെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയാം. അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ലീഗിനകത്ത് കുറെ കാലം കൊണ്ട് കുഞ്ഞാപ്പമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തരികിട പരിപാടികൾ അവർ പുറമേ പറയുന്നു ഞങ്ങൾ മതേതരവാദികളാണെന്ന്, പക്ഷേ അകമേ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, എസ് ഡി പി ഐ നേതാക്കന്മാരുമായിട്ടും രഹസ്യധാരണ ഉണ്ടാക്കുന്നു, ഇപ്പോ ഏറ്റവും ഒടുവിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി അത് വോട്ടിന് വേണ്ടി ഏത് നേതാവായിരുന്നാലും നേരിൽ പോയി കാണാൻ ഒരു ലീഗ് നേതാവ് തയ്യാറാണെന്നും, ഇനി ഇതിനേക്കാൾ അപ്പുറം ഇവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാനുണ്ട്. ഇത് കേരളം ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ലോക്സഭയിൽ മുത്തലാഖ് ബില്ലിൽ ചർച്ച നടന്നപ്പോൾ കുഞ്ഞാപ്പ ബിരിയാണി കഴിക്കാൻ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? അവർക്കിതൊക്കെ ഒരു അടവ് നയത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർ പരസ്പരം ഒരു അനുരഞ്ജന ചർച്ച നടത്തി ഇതിനൊക്കെ ഒരു തീരുമാനമാക്കി വെച്ചതിന് ശേഷം എന്ത് ലോക്സഭാ ചർച്ച? അതാണിപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ലീഗിന്റെ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. ആ രീതിയിലാണ് ഈ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ പുറത്തു വന്നു, പക്ഷേ ഇത് ഔദ്യോഗികമല്ല എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിശദീകരണം കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് ബി ജെ പി ബാന്ധവം ഉണ്ടെങ്കിൽ അത് ഈ സമൂഹത്തോട് പറയണം. ലീഗിന്റെ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പൊതുജനങ്ങൾക്ക് മുന്നിൽ നഗ്നരാണിപ്പോൾ. ഇവർക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കേണ്ടതുണ്ട്. വോട്ടിന് വേണ്ടി എന്ത് തരംതാണ രാഷ്ട്രീയവും കളിക്കുന്നവരാണ് ലീഗ് നേതാക്കന്മാർ. അവർ പലപ്പോഴും ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ട് പല വാചകങ്ങൾ പറയുമ്പോൾ, കെ എൻ എ ഖാദറൊക്കെ പറഞ്ഞു വെച്ച വാചകങ്ങൾ ഓർമ്മയുണ്ട്, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഫില്ല് ചെയ്യാൻ ഓരോരുത്തരെയും പഠിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നിങ്ങൾ ആർക്കെതിരെയാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ബി ജെ പി അല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ അർത്ഥവും ഇപ്പോൾ വെളിവായിട്ടുണ്ട്. ഈ കൂട്ടുകച്ചവടം ഇപ്പോൾ കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ ലീഗ് ക്യാമ്പാകെ അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ സംബന്ധിച്ച് എന്ത് ന്യായീകരണം പറയട്ടെ, ഇതിനെ എന്ത് പറഞ്ഞ് ഇപ്പോഴുണ്ടായി പ്രതിസന്ധി മറികടക്കാമെന്നുള്ള ചിന്തയിലാണ് ഈ നേതാക്കന്മാർ. നിങ്ങൾ ഇനി എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ കൊള്ളരുതായ്മകൾ ഏതെങ്കിലും ഒരു കാലത്ത് ജനം അറിയും. കാര്യം നിങ്ങൾ ഇരട്ടത്താപ്പ് നയമുള്ളവരാണ്. നിങ്ങൾ ലീഗ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ബിസിനസ് കമ്പനി നടത്തുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മതമല്ല പ്രശ്നം, ആ മതത്തെ മുൻനിർത്തി നിങ്ങളുടെ കച്ചവടമാണ് പ്രശ്നം.
അത് എല്ലാ കാലത്തും നടത്താമെന്ന് പി എം എ സലാമിനെ പോലുള്ളവരെന്ന് കരുതണ്ട. കാര്യം ഈ നാട് ഇപ്പോൾ ആ തരത്തിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഇതുപോലെ ഇപ്പോൾ അടുത്ത ദിവസം ഫിറോസ് കുന്നുംപറമ്പിന്റെ ഒരു സംഭവം നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നൊരു നേതാവാണ്. പുറം ലോകം അറിഞ്ഞു എന്താണ് ഫിറോസ് കുന്നുംപറമ്പിൽ എന്നുള്ള കാര്യം. അതുപോലെ നിങ്ങളെ ഓരോരുത്തരും ഇത്തരത്തിൽ പൊതുജനത്തിന്റെ മുന്നിൽ നഗ്നരായി നിൽക്കേണ്ട അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതെന്തെന്നാൽ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ് പ്രകൃതി നിയമം. ലീഗ് നേതാക്കന്മാർ അത് മറക്കാതിരുന്നാൽ നന്നായിരിക്കും.